നമസ്കാരം ഇമ്രാൻഖാനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി പ്രതിപക്ഷ കക്ഷികളുടെ ഒരു സഖ്യം പാകിസ്ഥാൻ്റെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു ഇത് പാകിസ്ഥാൻ്റെ ഒരു നിലപാടിൽ വലിയൊരു മാറ്റം വരുത്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒന്നാമത്തെ കാര്യം പാകിസ്ഥാൻ പൊതുവെ സാമ്പത്തികമായി തകർന്നടിച്ച് അടിഞ്ഞിരിക്കുന്നു വിദേശ വായ്പകളോ മറ്റ് വിദേശ ഗ്രാൻഡുകളോ ഇപ്പോൾ പാകിസ്ഥാന് ലഭിക്കുന്നില്ല ട്രംപ് അമേരിക്ക ഭരിച്ചിരുന്ന സമയത്ത് സമയം മുതൽ തന്നെ അമേരിക്ക പാകിസ്ഥാന് നൽകിയിരുന്ന സാമ്പത്തികവും സൈനികവുമായ എല്ലാ സഹായങ്ങളും നിർത്തിവെച്ചിരുന്നു അതുകൂടാതെ എഫ് എ ടി എഫ് പോലുള്ള സാമ്പത്തിക ഏജൻസികൾ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു ഈ രണ്ട് നടപടികളും പാകിസ്ഥാനെ സാമ്പത്തികമായി വല്ലാതെ തകർത്തു കളഞ്ഞു എന്ന് വേണം പറയാൻ പാകിസ്ഥാനിൽ അത് ഈ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു പല മേഖലകളിലും ഇപ്പോൾ പ്രക്ഷോഭം ആളിക്കത്തുകയാണ് ഇന്ധനക്ഷാമമുണ്ട് പാകിസ്ഥാനിൽ വൈദ്യുതി ക്ഷാമമുണ്ട് അതുമാത്രമല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഭക്ഷ്യ ദാരിദ്ര്യത്തിലേക്കും പാകിസ്ഥാൻ എന്ന രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇതിന് പുറമേയാണ് ഇപ്പോൾ പ്രളയം വലിയ രീതിയിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം കോടിയോളം രൂപയുടെ നാശനഷ്ടം പാകിസ്ഥാനിൽ ഇപ്പോൾ ഈ പ്രളയം വരുത്തി വച്ചിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായി വരുന്ന കണക്കുകൾ ലക്ഷക്കണക്കിന് വീടുകളാണ് പാകിസ്ഥാനിൽ ഈ പ്രളയത്തിൽ തകർന്നു പോയത് ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു അവിടെ പല പ്രദേശങ്ങളും ഇപ്പോഴും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് അതുകൊണ്ട് തന്നെ ഈ പ്രളയം തകർത്തെറിഞ്ഞ അവസ്ഥയിൽ നിന്നും കരകയറാനുള്ള ഒരു ശ്രമത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ സൈനിക ഭരണകൂടം സൈനിക മേധാവി ഉൾപ്പെടുന്ന പാകിസ്ഥാൻ്റെ സൈന്യം ഭരണത്തിൽ കൂടുതൽ പിടിമുറുക്കുന്നതായാണ് കാണുന്നത് ഇമ്രാൻഖാൻ ഭരണകാലത്ത് കുറച്ചുകൂടി പുരോഗമനാത്മകമായ നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചു എന്ന് വേണം പറയാൻ ചൈനയുമായി പക്ഷേ അവർ കൂടുതൽ അടുത്തു ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ഭീഷണികൾ പ്രതിരോധിക്കാനാവണം ഒരുപക്ഷേ ഇമ്രാൻഖാൻ ചൈനയുമായി കൂടുതൽ കൂട്ടുകൂടിയത് ചൈനയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായി ഇത് പാകിസ്ഥാനെ തകർക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കാം പക്ഷേ എന്തായാലും ഇമ്രാൻഖാൻ ഭരണകൂടം ഒരു പരിധിവരെ നേരായ ദിശയിലേക്ക് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന്റെ പഴയ നയത്തിലേക്ക് തിരികെ പോവുകയാണ് പുതിയ ഭരണകൂടം എന്ന് തന്നെ പറയേണ്ടി വരും അമേരിക്കയുമായി പുതിയ ഒരു ബന്ധം പഴയ കണക്ക് അമേരിക്കയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കണം അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക സഹായം നേടിയെടുക്കണം എന്ന് ഇപ്പോൾ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ ചിന്തിക്കുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പട്ടാള മേധാവി ജനറൽ ബാജ്വ പറഞ്ഞതും അതേ ഒരു അഭിപ്രായമാണ് അമേരിക്കയുമായി പഴയ രീതിയിലുള്ള ബന്ധം പാകിസ്ഥാൻ പുനഃസ്ഥാപിക്കണം അപ്പോഴും ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചും പാകിസ്ഥാൻ ഒന്നും പറയുന്നില്ല കാരണം അമേരിക്കയുമായി കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ ചൈനയുമായി അകലും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യക്കും അമേരിക്കയുമായി വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത് പക്ഷേ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ പാകിസ്ഥാന് നൽകാൻ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരുന്നു അതിൽ ആശങ്ക ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അമേരിക്കയുടെ ഉത്തരം എന്നത് ഇത് ഒരു സഹായമല്ല ഇതൊരു വിൽപ്പനയാണ് കാരണം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അമേരിക്ക പാകിസ്ഥാന് വർഷങ്ങൾക്ക് മുന്നേ കൈമാറിയതാണ് പല വിമാനങ്ങൾക്കും വലിയ കാലപ്പഴക്കമുണ്ട് ഇനിയെങ്കിലും ആവശ്യമായ സ്പെയർ പാർട്സുകൾ പാകിസ്ഥാൻ നൽകിയില്ല എങ്കിൽ തീർച്ചയായും ഇത് വിമാനങ്ങളുടെ വിമാനങ്ങളെയും അത് ഓടിക്കുന്നവരെയും മറ്റുള്ളവർക്കും വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ പക്ഷേ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം പാകിസ്ഥാൻ്റെ മറ്റു ഭീകര ബന്ധങ്ങളും ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും എല്ലാം മറന്നുകൊണ്ട് തന്നെ വീണ്ടും പാകിസ്ഥാന് സൈനികമായി വിൽപ്പനയും സൈനികമായ ഇടപാടുകളും നടത്തുന്നു എന്നുള്ളത് അമേരിക്കയുടെ ഒരു ചുവ മാറ്റമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയോട് അതിൻ്റെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പാകിസ്ഥാൻ ഇപ്പോൾ വളരെ തകർന്നടിഞ്ഞ ഒരവസ്ഥയിലാണ് എങ്ങനെയും കരകയറാനുള്ള മാർഗമാണ് അവർ അന്വേഷിക്കുന്നത് അമേരിക്കയെ കൂടെ നിർത്തിയാൽ അത് സാധിക്കും അന്താരാഷ്ട്ര സഹായം ഉൾപ്പെടെ നേടിയെടുക്കാൻ അത് സാധിക്കുമെന്നവർ കണക്കുകൂട്ടുന്നു അതുകൊണ്ടാണ് പഴയ നയതന്ത്ര ബന്ധത്തിലേക്കും നയതന്ത്ര ഫോർമുലയിലേക്കും പാകിസ്ഥാൻ തിരികെ പോകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്